Ella Kutikarkum, Pudir video like is Wagadam. Apo set exam in a petitana, Namal in the Parayam Bunada. Set exam, Padiksha, January Lana, Nadakam Bun, October 25th, Ala Plejiam in the Sadikim. Apo netin Namakarina, the Wilson Parnett and Dadna, net exam in the December Aram, the Lirivati Rendavarian, Nadakam Bunada lay. Apo the classical and Namal provide in under, in classical arkingly join Gian and the Dagin, Amada Telegram channel, a link Telegram group pillar. On the message I can link a personal item message I can petrani angani I get or details of Arnir and the Irikim. Okay, up a set in the guiding and the Kianamkanoka. Okay, set Abesha October 25th, Parisha January, Kerala Tile Illa Jilla Kendrangalum sender under. Kerala Tile Higher Secondary Adhyabakar, BHSC, Non Vocational Adhyabakar, Enniverude Niamanathinulla, Yogi the Narnakina. Parishaya set state eligibility test October 25 vaigitta 5 vare online registration nadatham 14 jilla kendrangalilum January test nadatham Lal Bahadur Shastri Center for Science and Technology kana nadathippu chumathala apeeksha fee nu parayna 1000 rupayana pattiga jadi ഭിന്നശേഷി പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് 500 രൂപയാണ് ഇത് ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ അടക്കേണ്ടത് ഇനി എന്തൊക്കെയാണ് പരീക്ഷയുടെ ഘടന എന്ന് പറയുന്നത് രണ്ട് പേപ്പർ ആണുള്ളത് അല്ലേ ഒന്നാം പേപ്പർ എല്ലാവർക്കും ഉള്ളത് അതിൽ പൊതുവിജ്ഞാനം അതായത് ജികെ പിന്നെ റിസർച്ച് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ടീച്ചിംഗ് ആപ്റ്റിറ്റ്യൂഡ് ഒക്കെയാണ് ഉള്ളത് രണ്ടാം പേപ്പറിൽ നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് നിലവാരത്തിൽ ബന്ധപ്പെട്ട വിഷയം അതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അപ്പോൾ 31 വിഷയങ്ങളിൽ അർഹതയുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും ഇപ്പോ കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ആ രീതിയിൽ ഓക്കേ ഇനി ഓരോ പേപ്പറിനും 120 മിനിറ്റിൽ 120 ചോദ്യങ്ങളാണ് ഉണ്ടാവുക ഒന്നാം പേപ്പറിൽ പൊതുവിജ്ഞാനവും അധ്യാപകന അഭിരുചിയും 60 ചോദ്യം വീതം പിന്നെയോ ഓരോ ചോദ്യത്തിനും നേർക്ക് നാല് ഉത്തരത്തിൽ ഏറ്റവും ശരിയായത് തിരഞ്ഞെടുക്കുക നമുക്കറിയാലോ ഒഎംആർ ആണ് അതിന് ഓരോ മാർക്ക് ലഭിക്കുകയും ചെയ്യും പിന്നെ മാത്സും അതോടൊപ്പം തന്നെ സ്റ്റാറ്റിസ്റ്റിക്കിനും മാത്തമാറ്റിക്സിനും സ്റ്റാറ്റിസ്റ്റിക്കിനും മാത്രം 1.5 മാർക്കുള്ള 80 ചോദ്യമായിരിക്കും ഉണ്ടാവുന്നത് പിന്നെ ഇതിന് നെഗറ്റീവ് മാർക്ക് ഇല്ല ഓക്കെ സിലബസ് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതും ആയിരിക്കും ഇനി എങ്ങനെയാണ് ഇതിന്റെ മിനിമം മാർക്ക് അതായത് എത്ര മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പാസ്സാവാൻ സാധിക്കും എന്നതാണ് നോക്കി മിനിമം മാർക്ക് താഴെ കാണുന്ന ക്രമത്തിലുണ്ടെങ്കിൽ മാത്രമേ അധ്യാപക യോഗ്യത ലഭിക്കൂ ജനറലിന് ഓരോ പേപ്പറിന് 40% രണ്ട് പേപ്പറിനും ചേർത്ത് മൊത്തം 48% ജനറലാണെങ്കിൽ പേപ്പർ വണ്ണിനും പേപ്പർ ടുവിനും 40-40 വേണം പിന്നെയോ രണ്ടും കൂടി ചേർത്ത് 48% പിന്നെ പിന്നോക്കത്തിനാണെങ്കിൽ ഓരോ പേപ്പറിനും 35% രണ്ട് പേപ്പറിനും ചേർന്ന് മൊത്തം 45% പട്ടിക ഭിന്നശേഷി വിഭാഗങ്ങൾക്കാണെങ്കിൽ ഓരോ പേപ്പറിനും 35% രണ്ട് പേപ്പറിനും ചേർത്ത് മൊത്തം 40% ഇനി ആർക്കൊക്കെയാണ് ഈ എക്സാം എഴുതാൻ സാധിക്കുന്നത് എന്ന് നോക്കാം വേറൊരു കാര്യം ഈ എക്സാമിന് ഉയർന്ന പ്രായപരിധി ഇല്ല ഓക്കെ നമുക്ക് നോക്കി ബന്ധപ്പെട്ട വിഷയത്തിൽ 50% മാർക്കോടെ മാസ്റ്റർ ബിരുദവും ഏതെങ്കിലും വിഷയത്തിലെ ബി എഡും മതി മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി സുവോളജി എന്നിവയ്ക്ക് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷനിലെ എം എസ് സി 50% മാർക്കോടെ ജയിച്ചവർക്കും അപേക്ഷിക്കാം 50% എങ്കിലും മാർക്കോടെ കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷിലെ സെക്കൻഡ് ക്ലാസ് എം ഇയും ബി എഡും ഉള്ളവർക്കും അപേക്ഷിക്കാം പിന്നെ നമ്മുടെ കൊമേഴ്സ് നോക്കി കൊമേഴ്സ് ഫ്രഞ്ച് ജർമ്മൻ ജിയോളജി ഹോം സയൻസ് ജേർണലിസം ലാറ്റിൻ മ്യൂസിക് ഫിലോസഫി സൈക്കോളജി റഷ്യൻ സോഷ്യൽ വർക്ക് സോഷ്യോളജി സ്റ്റാറ്റിസ്റ്റിക്സ് സിറിയക്ക് എന്നീ വിഷയക്കാർക്ക് സെറ്റ് എഴുതാൻ ബി എഡ് വേണമെന്നില്ല അപ്പോൾ കൊമേഴ്സുകാരായ നമുക്ക് എന്ത് വേണ്ട ബി എഡ് വേണ്ട ഓക്കെ പക്ഷേ എന്ത് വേണം ആ പി ജിയിൽ ഇത്ര ശതമാനം മാർക്ക് വേണം 50% മാർക്ക് വേണം ഓക്കെ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല അംഗീകരിച്ചിട്ടില്ലാത്ത കറസ്പോണ്ടൻസ് ഓപ്പൺ സർവകലാശാല ബിരുദങ്ങൾ പരിഗണിക്കില്ല പി ജി യോഗ്യത നേടിയിട്ട് ഇപ്പോൾ ഫൈനൽ ബി എഡ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും ബി എഡ് നേടിയിട്ട് ഇപ്പോൾ ഫൈനൽ പി ജി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഫൈനൽ ഇയർക്കാർക്ക് അതായത് ബി എഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പി ജി ആയിക്കോട്ടെ ഫൈനൽ ഇയർക്കാർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും ഇവർ പ്രിൻസിപ്പലിൻ്റെ മേലൊപ്പോടെ നിർദ്ദിഷ്ട ഫോമിൽ സത്യപ്രസ്താവന സമർപ്പിക്കണം സെറ്റ് ഫലം വന്ന് ഒരു വർഷത്തിനകം യോഗ്യത പൂർത്തിയാക്കിയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഇപ്പോൾ ഒരു വർഷത്തിനകം തന്നെ റിസൾട്ട് വന്നിട്ട് ഒരു വർഷത്തിനകം തന്നെ നമുക്കിപ്പോൾ പി ജി കിട്ടണം അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കണം ഓക്കെ പിന്നെയോ ഉയർന്ന പ്രായപരിധിയില്ല പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് 5% മാർക്കിളവുണ്ട് ഓൺലൈൻ അപേക്ഷയുടെ ഹാർഡ് കോപ്പി അയച്ചു കൊടുക്കേണ്ട ഓൺലൈനായിട്ട് നമ്മൾ ചെയ്താൽ മാത്രം മതി ഓക്കെ പിന്നെയോ
പക്ഷേ ഭിന്നശേഷിക്കാർ മാത്രം അപേക്ഷയുടെ പ്രിന്റും മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ഒക്ടോബർ 30-നകം LBS സെന്ററിൽ എത്തിക്കണം. ഭിന്നശേഷിക്കാരാണെങ്കിൽ അവർ മെഡിക്കൽ സർട്ടിഫിക്കറ്റും പിന്നെ അപേക്ഷയുടെ പ്രിന്റും കൂടി 30-നുള്ളിൽ ഒക്ടോബർ 30-നുള്ളിൽ LBS സെന്ററിൽ എത്തിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. 50% മാർക്കുള്ള കൊമേഴ്സ് ആണെങ്കിൽ BEd വേണ്ട, 50% മാർക്കുള്ളവർക്ക് സെറ്റ് എഴുതിയെടുക്കുക. നമ്മൾ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ VHSE അധ്യാപകരാണ് സെറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. അധ്യാപകരല്ല, അധ്യാപകരാവാനുള്ളവർ കേട്ടോ. ഹയർ സെക്കൻഡറി +1 +2 അതിനാണ് നമ്മൾ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്. അപ്പോൾ നെറ്റ് എക്സാം, സെറ്റ് എക്സാം. സെറ്റ് എന്ന് പറയുന്നത് നെറ്റ് എക്സാം കഴിഞ്ഞിട്ടായിരിക്കും, ജനുവരിയിലായിരുന്നു ആണ് വരുന്നത്. നെറ്റ് എന്ന് പറയുന്നത് ഡിസംബറിലാണ് കേട്ടോ വരുന്നത്, ഡിസംബറിലാണ്. അപ്പം നെറ്റ് ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഈ ഒക്ടോബർ നവംബർ 2 മാസമുണ്ട് നമ്മുടെ മുമ്പിൽ. ആ 2 മാസം നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ നെറ്റിലേക്ക് നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാമിൽ മെസ്സേജ് അയക്കുക ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ട്. ഓക്കെ.